പാലക്കാട് കുട്ടേക്കാട് കാട്ടാന ഇറങ്ങി വ്യാപകമായ കൃഷി നശിപ്പിച്ചു. 100-ലധികം വാഴകളാണ് നശിപ്പിച്ചത്. PT5 എന്ന കൊമ്പനാണ് ഇറങ്ങിയത്. വനം വകുപ്പ് നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രിയ ഇളവള്ളിമഠം തയ്യാറാക്കി റിപ്പോർട്ട് കാണാം. കാർഷിക ഗ്രാമമാണ് കോട്ടേക്കാട്. 95% ആളുകളും കൃഷിയെ ആശ്രയിച്ച് കഴിയുന്നവരാണ്. ഈ ഗ്രാമത്തിലാണ് കഴിഞ്ഞ 2 മാസമായി PT5 എന്ന കൊമ്പൻ തമ്പടിച്ചിരിക്കുന്നത്. രാത്രി ഒരു 7 മണിയോടുകൂടി കൊമ്പൻ ഗ്രാമത്തിലെത്തും. പിന്നീട് പുലർച്ചെ 6-7 മണി വരെ ഇവിടെ തന്നെ കേന്ദ്രീകരിക്കുകയാണ് പതിവ്. ഗ്രാമത്തിലുടനീളം നടക്കും വ്യാപക കൃഷിനാശമുണ്ടാക്കും. ഇന്നലെ പോലും 100-ലധികം വാഴകളാണ് ചവിട്ടി നശിപ്പിക്കുകയും ചെയ്യുന്നത്. എപ്പോഴാണ് ഈ ആനയെ ഇന്നലെ കണ്ടത്? ഇന്നലെ വൈകിട്ട് വന്നിട്ടുണ്ടായിരുന്നു. 10:30 ആകുമ്പോഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് ഡെയിലി ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. വീടിൻ്റെ സൈഡിൽ കൂടെ വന്നു. വീട്ടിലേക്ക് വരണമെങ്കിൽ പമ്പ് ചെയ്യണം. പൈപ്പിനെ വലിച്ചു പൊട്ടിച്ചു വീടിൻ്റെ സൈഡിൽ കൂടെ. അതെ, ചെറിയച്ഛൻ്റെ വീടിൻ്റെ സൈഡിൽ കുട്ടികളെ പേടിച്ചിട്ട് വെളിയിൽ പോകണ്ടാ പറഞ്ഞ് ഗേറ്റ് അടച്ചു വെക്കും. പക്ഷേ രാത്രി ആനനെ പേടിച്ചിട്ട് ഗേറ്റ് തുറന്നു വെക്കും. അങ്ങനെ ആ അവസ്ഥയാണ്. ഞങ്ങൾ എങ്ങനെ ഇങ്ങനെയായാ ജീവിക്കുക അവിടെ ഈ ചെറിയ ചെറിയ മക്കളെയും വെച്ചിട്ട്? ഈ നശിപ്പിക്കുക എന്ന് മാത്രമല്ല, ഞങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഈ തെങ്ങും തെയ്യും വാർന്ന് വെച്ചു. എന്ത് ചെയ്യാനും നാട്ടിൻപുറത്തും ഞങ്ങൾ ഇവിടെ വീട് വെച്ചിട്ട് ഇനി വേറെ സ്ഥലത്ത് പോകാൻ പറ്റില്ലല്ലോ. അനുഭവം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ 1 മാസം മുമ്പാണ് ആന ട്രെയിൻ തട്ടി മരിച്ചത്. ഇപ്പൊ ഇവിടുത്തെ കാര്യം, അതായത് തീരെ വെള്ളവുമില്ല, ആനയ്ക്ക് കഴിക്കാൻ ഭക്ഷണവുമില്ല. ഇവിടെ ഉള്ള പ്രദേശങ്ങളിൽ വന്ന് പൈപ്പ് കണ്ട വലിച്ചിടുന്ന സ്ഥിതിയാണ്. ആളുകൾക്ക് അപകടം ഏത് സമയം സംഭവിക്കാം. വൈകുന്നേരം 6 മണി മുതൽ 9 മണി അല്ലെങ്കിൽ 10 മണി വരെ ഫോറസ്റ്റ് വനം വകുപ്പ് സ്ഥലത്തേക്ക് വരാറുണ്ട്. വനംവകുപ്പ് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ വരാറുണ്ട്. പക്ഷെ അവർ വിളിച്ചു കഴിഞ്ഞപ്പോൾ പറയുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പുറത്തിറങ്ങരുത്, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1,00,000 രൂപ കിട്ടും, നിങ്ങളുടെ കുടുംബത്തേക്ക് പോകും. അവർ ഓപ്പണായി പറയുന്നുണ്ട്. വലിയ ഭീതിയിലാണ് കോട്ടേക്കാട് എന്ന ഗ്രാമം മുഴുവൻ. ഇതിന് എന്തെങ്കിലും ഒരു അടിയന്തര നടപടി വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നതാണ് ഇവരുടെ ആവശ്യം. രാജേഷ് തകഴിക്കൊപ്പം പാലക്കാട് നിന്ന് പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.